ബി ആർ ഡി ആക്ച്വലി ഇപ്പോൾ നമ്മളങ്ങനെ ഒരു വണ്ടിയുടെ ഒരു പ്രീമിയം വണ്ടിയുടെ ആവശ്യങ്ങളെ കുറിച്ച് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു 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 ബന്ധത്തിൽ തന്നെ ഒരാൾ അങ്ങനെ സൂചിപ്പിക്കേണ്ടായിരുന്നു, അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ നേരെ തൃശ്ശൂർ ബി ആർ ഡിയിൽ ചെല്ലും, നല്ല കളക്ഷൻസ് കിട്ടും, അതുപോലെ തന്നെ അവരുടെ സർവീസ് എക്സലൻ്റ് ആയിരിക്കും എന്നോട് പറഞ്ഞു. ഞാനത് അത്ര വലിയ എടുത്തില്ല. പിന്നീട് ഇതുപോലെ വീണ്ടും ഞങ്ങൾ പുതിയ വണ്ടി എടുക്കാനുള്ളൊരു പ്ലാനിലൊക്കെ ഇരിക്കുകയായിരുന്നു. അന്നാണ് വേറൊരു പാർട്ടി ഇതുപോലെ ഞങ്ങൾ സംസാരത്തിൽ നിന്ന് വന്നപ്പോഴും അവരിങ്ങനെ പറഞ്ഞിട്ടു, പുള്ളി ഇതേപോലെ തന്നെ പറഞ്ഞു എന്നോട്, നിങ്ങളെന്തിനാണ് അവിടെ ഇവിടെ അന്വേഷിക്കുന്നത്? ഇവിടെ കുറേ ഡീലർമാർ ഇങ്ങനെ യൂസ്ഡ് വെഹിക്കിൾസ് കൊടുക്കുന്നവരുണ്ട്, അതായത് പ്രോപ്പറായിട്ടുള്ള നിങ്ങൾക്കൊരു ഇത് കിട്ടിയതല്ല, ചിലപ്പോൾ ഞങ്ങൾക്ക് അത് വഞ്ചിക്കപ്പെടാം. ബെറ്റർ നിങ്ങൾ ബി ആർ ഡിയിൽ പോവുക, ഒന്നും ആലോചിക്കേണ്ട, ഒന്നും ചോദിക്കേണ്ട, വണ്ടി ഇഷ്ടപ്പെടുന്ന എടുക്കുക, അത് അത്രയും ഒരു കണ്ടീഷനായിരിക്കും, അവരത് എല്ലാം ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എടുക്കണം എന്നുള്ള അല്ലെങ്കിലും ഒന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് തൃശ്ശൂരിലോട്ട് അങ്ങ് പോകുന്നു. ഇവിടെ അവിടെ വെൽക്കം ചെയ്തതിനെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളങ്ങ് എന്താ പറയുക, ശരിക്കും അങ്ങ് ഒരു ഷോക്കിംഗ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് സാധാ ഒരാൾ കയറി വരുന്നു, ജസ്റ്റ് വണ്ടി നോക്കാം, അത് തന്നെ അവർ വളരെ നല്ല രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്തു. പക്ഷേ എങ്കിലും അതുകൊണ്ട് നമ്മൾ എടുക്കാൻ തീരുമാനിക്കില്ല, നമ്മൾ വരുന്നു, വണ്ടികളൊക്കെ കാണുന്നു. എസ് യു വി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഞാൻ വന്നത്. ഞാൻ അവിടെ കയറി ഉടനെ അവരോട് ചോദിച്ചതായിരുന്നു, ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും അങ്ങനെ നോക്കി, അവിടെയെല്ലാം സെഡാൻസ് നിൽക്കുന്നുണ്ടായിരുന്നു, എസ് യു വി ഏതാ ഉടൽ എന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ ഇന്നുകൊണ്ട് വണ്ടികളൊക്കെ കാണിച്ചായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു വണ്ടി തൽക്കാലം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് ശരി, അത് നിങ്ങളെന്തെങ്കിലും വരുന്ന സമയത്ത് അറിയിക്കുമെന്ന് പറഞ്ഞു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തതാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇത് ഏതാ വണ്ടി ചോദിച്ചു, ഒരു സെഡാനായിരുന്നു. അപ്പോഴാണ് ശരി, മോൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കാം. ഞാൻ പറയുന്നത് ഇതൊരു, ഇപ്പോൾ ഞാനൊരു ബെൻസിൻ്റെ ഷോറൂമിൽ പോയാൽ പോലും എനിക്ക് ഇത്രയും ഒരു സർവീസ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഈ ഒരു വെൽക്കം അവിടെ ഉണ്ടാവുമോ എന്ന് തന്നെ ഞാൻ സംശയിക്കാം. അത്രമാത്രം നല്ല രീതിയിലായിരുന്നു ഒരു കാര്യങ്ങളെല്ലാം, വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് ഡെലിവറി എടുക്കാൻ വന്നിരിക്കുന്നു, എല്ലാ സെറ്റിൽമെൻറ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, എടുക്കുവാണ്. ഇന്ന് വരുമ്പോഴും വരും നല്ല രീതിയിൽ ഞങ്ങളെ വെൽക്കം ചെയ്തു, അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റൊക്കെ ഇവിടെ തന്നു, വളരെ നന്നായിരുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെ ഞാൻ മറ്റുള്ളവരോടും പറയുന്നത് തന്നെയാണ്, യൂസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഈ പ്രീമിയം കാഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ബി ആർ ഡിയെ കുറിച്ച് ചിന്തിക്കുക. അച്ഛോ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് വന്നോളൂ, അവർ ഇല്ല എന്നുണ്ടെങ്കിൽ അവരില്ല, അവർ പറയും, നല്ല വണ്ടി വരുമ്പോൾ അവർ വരും അറിയിക്കും. അതാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള അനുഭവം, അതായിരുന്നു. ഞാൻ വീണ്ടും എൻ്റെ വണ്ടിയുടെ ആവശ്യം ഇപ്പോഴും പെൻഡിങ്ങിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഞാൻ വേറെ സ്ഥലത്ത് എടുക്കില്ല, ഞാൻ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എപ്പോൾ വന്നാലും ശരി, ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാലും ശരി, ഗീമിയെ കോൾ. ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് ഇന്ന വണ്ടി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വണ്ടി വരുമ്പോൾ ഈ ജസ്റ്റ് ജീ മേ കോൾ എന്ന് ഞാനവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേറെ സ്ഥലത്ത് വണ്ടി എടുക്കില്ല, ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.